ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ട് വന്നല്ലോ കേട്ടോ. പകരം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാച്ചി എണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് താരനുള്ളവർക്ക് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാല നിര വന്നവർ, മുടിക്ക് പൊട്ടൽ വരുന്നവർക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയാണ്. പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ, അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച കിട്ടാൻ ഈ ഒരു ഹെയർ ഓയിൽ നല്ല ഗുണകരമാണ് കേട്ടോ. ഞാനിതിലൊരു 12 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റേതായ ഗുണങ്ങളുള്ളതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഓരോന്നിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നെറ്റിൽ എവിടെ എന്നുണ്ടെങ്കിലും കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരാഴ്ച കൊണ്ടൊന്നും മുടി നന്നായിട്ട് വളരുന്നുള്ള ഗ്യാരണ്ടി ഒന്നും തരൂല. പക്ഷേ 1 മന്ത് കൊണ്ട് നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മളെ മുടിയിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണം, അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് യൂസ് ചെയ്തുകൊണ്ടൊന്നും അതിൻ്റെ എഫക്റ്റ് വരില്ല. നമ്മൾ വീക്കിലി ഒരു 2-3 പ്രാവശ്യം നമ്മളെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിനയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കറിവേപ്പിനയിലാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇല അങ്ങ് ഊരി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളതിന് നീരാണ് എടുക്കുന്നത്, അല്ലാതെ അയല അരച്ചിട്ട് അതിൽ അങ്ങ് കൂട്ടിയല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട്, ഇതൊന്ന് അരിയാനുള്ളൊരു വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞ് കിട്ടൂലല്ലോ. പിന്നെ നമുക്ക് നീരാണെങ്കിൽ പിഴിഞ്ഞെടുക്കാനും പറ്റൂല, വെള്ളം കുറച്ച് കൂട്ടാതെ തന്നെ നീര് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ആഴിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എന്താ കുറച്ചൊരു വെള്ളമിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, കണ്ടില്ല, നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അരിപ്പയിലേക്ക് അങ്ങ് കൊട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ, അതിൻ്റെ വെള്ളം നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. അതായത് പോലെ അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെക്കാണ് സബ്സ്ക്രൈബ് ബട്ടണും, അത് തൊട്ടടുത്തൊരു ബെല്ലൈക്കണം വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇതാ കരിവേപ്പിൻ്റെ ഇലൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം 1 കപ്പാണ് കേട്ടോ അതുള്ളത്, 250 ഒരു കപ്പ് നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കരിവേപ്പിൻ്റെ ഇലൻ്റെ. അത് ഞാൻ നമ്മൾ ഏതിലാണോ എണ്ണ കാച്ചെടുക്കുന്നത് ആ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഓരോന്ന് ഇതുപോലെ തന്നെ അങ്ങ് നീരെടുത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് കുറച്ച് മൈലാഞ്ചിയാണ്. അപ്പോൾ മൈലാഞ്ചി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ച് വെള്ളം കൊഴിച്ചിട്ട് ഒന്ന് അങ്ങ് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മൈലാഞ്ചിയുടെ നീര് ഞാൻ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 250 ml നേട്ടോ വരുന്നത്, അതും ഞാൻ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് തുളസിൻ്റെ ഇലയാണ്, അതും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ തുളസിൻ്റെ നീരും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ ഒഴിച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കറ്റാർവാഴയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ ഫസ്റ്റ് നമ്മളതിൻ്റെ ആ ഒരു പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും ആ ഒരു ജെല്ലുണ്ടല്ലോ അതെടുക്കുക. അതൊരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങ് എടുത്താൽ മതി, അല്ലേ? ഇതേപോലെ അങ്ങ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആ 1 ലിറ്റർക്ക് ഞാൻ ഏകദേശം 500 ml കറ്റാർവാഴയുടെ ജെല്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ ഹാഫ് എങ്കിലും നമ്മൾ കറ്റാർവാഴ എടുക്കാൻ നോക്കുക. ഇപ്പോൾ അതാ കറ്റാർവാഴയുടെ ജെല്ല് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയിലെ ഇല എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി, അധികം ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്, അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ അത് അരച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്കയാണ്. അപ്പോൾ നെല്ലിക്ക നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇതുപോലെ തന്നെ അങ്ങ് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നെല്ലിക്കയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നീരും ഞാൻ അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലാതെ പിഴിഞ്ഞെടുക്കുന്നില്ല. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എന്താ വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊക്കെ ആഡ് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ വെക്കട്ടെ. ഈ സ്റ്റൗവിൽ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങ് വറ്റിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.
ഇപ്പം ഇതാ നന്നായിട്ട് തഴച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടണ്ടേ. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കയ്യിലെടുത്തിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇന്ന് തേച്ചാൽ നാളെ തേക്കണ്ട, മറ്റന്നാൾ തേച്ചു, അങ്ങനെ ഒരു ഇടവിട്ടിട്ട് തേച്ചാൽ മതി. ആഴ്ചയിലൊരു 3 ദിവസം അങ്ങനെ തേക്കുമ്പോൾ നമ്മളെ മുടിക്ക് നല്ല വളർച്ചയും കിട്ടും. താരനുണ്ടെങ്കിൽ പോവും, അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടും. പിന്നെ അകാല നേരം വരുന്നൊന്നും ചെയ്യൂല. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുളിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ സോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുക, ചെമ്പരത്തിയുടെ ഇല ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് താളി ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ താളിപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. താളിപ്പൊടിയിൽ എത്ര കെമിക്കൽ വരുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മുടിക്കൊക്കെ അകാരനേരമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ ഏത് ചെമ്പരത്തിയൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു 5 അല്ലിയുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. പിന്നെ മൊട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്തോണ്ടു. അപ്പോൾ എങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഒരു നെറ്റിയോട് കൂടിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. പൂവിനാണെന്നുണ്ടെങ്കിലും മുട്ടിനാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ നെറ്റിയോട് കൂടി എടുക്കുക. അതിന് നല്ലൊരു എഫക്റ്റ് ഉണ്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് നീലാമരിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ നീലാമരിയുടെ ഇല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നീലാമരിയുടെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. പക്ഷേ ഇല ഉണ്ടെങ്കിലാണ് നല്ല എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ഇല ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രണ്ടോട് കൂടിയിട്ട് ഊരിയെടുത്താൽ മതി. ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് തരാം, വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് തരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഞ്ഞുണ്ണിയും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയിൽ മിസ്സായിട്ട് പോയതാണ് ആഡ് ചെയ്യണത്. അപ്പോൾ കഞ്ഞുണ്ണി നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1.5 കപ്പോളം അതും എടുക്കാം. എന്ന് വെച്ചാൽ പൊടിച്ചെടുക്കുമ്പോൾ ഏകദേശം 1 കപ്പോളൊക്കെ വേണം കേട്ടോ, അതെടുക്കാം. ഇപ്പം ഇത് മഴ ആയതുകൊണ്ട് മൊത്തം ചീഞ്ഞ് പോയതുകൊണ്ട് ഇല്ലാതായി പോയതാണ്. അപ്പം കഞ്ഞുണ്ണിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ അതാ ഇത് രണ്ടും കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കപ്പോളം ഉണ്ടാവും കേട്ടോ. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ, നമ്മൾ വറ്റിക്കാൻ വെച്ചിട്ടുള്ള നീര് വറ്റി വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാവണം കേട്ടോ. ആ ഒരു പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ അങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുപ്പി അതിന് കണക്കാണ്, 1 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ കണക്കാണ്. അപ്പോൾ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ചെമ്പരത്തിപ്പൂവാണ്. ഞാൻ ഏകദേശം 30 ഓളം ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 10-15 മുട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെമ്പരത്തിപ്പൂവ് കിട്ടും അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഉലുവയാണ് കേട്ടോ. അത് ഞാൻ പൊടിച്ചെടുത്തിന് ശേഷം 1/2 കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നീലാമരിയും അതുപോലെ തന്നെ കഞ്ഞുണ്ണിയാണ്. അതും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ കഞ്ഞുണ്ണിയും അതുപോലെ തന്നെ നീലാമരിയും ഉത്തമമാണ്. പിന്നെ വേണ്ടത് നമുക്ക് കരിഞ്ചീരകമാണ്. അപ്പോൾ കരിഞ്ചീരകം ഞാൻ ഏകദേശം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് കേട്ടോ. അതും ഞാൻ എണ്ണയിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയെടുക്കാം. നമ്മൾ കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം 30-35 മിനിറ്റ് ഒക്കെ വരും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ആഡ് ചെയ്തതൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം. നമ്മൾ കയ്യിലിങ്ങ് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് തൈ തരിയായിട്ട് വരണം. അതേപോലെ തന്നെ ഏതൊരു ടൈമാണ് നമ്മൾ ഇറക്കാനാവുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ടൈം ഇങ്ങനെ ആവട്ടെ, ഒന്ന് നന്നായിട്ട് ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. കണ്ടില്ലേ, ഇപ്പം തന്നെ നമ്മുടെ എണ്ണയുടെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു കറുപ്പായിട്ടാണ് തോന്നുന്നത്, പക്ഷേ നമ്മൾ കയ്യിലൊക്കെ എടുത്തിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഒരു പച്ചയാണ് ഈ ഒരു എണ്ണയുടെ കളർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ 13 ഇൻഗ്രീഡിയൻസാണ് ആഡ് ചെയ്തത്. വെളിച്ചെണ്ണയും കൂടിയും കൂട്ടിയിട്ട് 13 എണ്ണം ആണുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ നല്ല എഫക്റ്റ് ഉള്ളതാണ് നമ്മളെ മുടിക്ക്. ഇതിൽ നീലാമരി കുറേ പേർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ.
പക്ഷേ അതിൽ മുടി കറുപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കുറേ പേർക്ക് നീലാമ്പരി എവിടെ കിട്ടുക, എങ്ങനെ കിട്ടുക എന്നുള്ളൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നീലാമ്പരി നമുക്ക് ഈ ചെടിയൊക്കെ വിൽക്കുന്ന നഴ്സറികൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് വാങ്ങിക്കാൻ കിട്ടും തൈ. അത് കൊടുന്ന് നട്ട് വളർത്തിയാൽ മതി. നല്ല വലിപ്പം അത്യാവശ്യം ഒരു കുറ്റിമരങ്ങളായിട്ടാണ് കേട്ടോ ഉണ്ടാവുക, വലിയ മരമൊന്നുമല്ല, കുറ്റിമരങ്ങളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഇലകൾ നമുക്ക് കിട്ടും. പിന്നെ കഞ്ഞുണ്ണിയാണെന്നുണ്ടെങ്കിലും പാടത്തൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. പാടത്തെ ഒരു നനവുള്ള ഏരിയകളിലാണ് പൊതുവെ കഞ്ഞുണ്ണി ഉണ്ടാവുക. അപ്പോൾ അതിന്ന് രണ്ടോ മൂന്നോ തൈ കൊടുന്നൊന്ന് നട്ട് വെച്ചാൽ മതി. അത് പിന്നെ അതിങ്ങനെ ഇങ്ങനെ വിത്ത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മളെ വീട്ടിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വീട്ടിലും നല്ല പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ നശിച്ചു പോയത്. ഇപ്പോൾ ഇതായി ഏകദേശം എണ്ണ വറ്റി വന്നിട്ടുമുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുരിവായിട്ടുണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒരുതി നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തരിതരിയായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടൈം ആയിട്ടുണ്ട്, നമ്മുടെ എണ്ണയുടെ മൂപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. കുറച്ച് എടുത്തിട്ട് നോക്കാം. എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് കിട്ടണം. എന്താ വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ചിലപ്പം ചീത്തായി പോവും, അധികം മൂപ്പായിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കാറാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഓവർ മൂപ്പാവാനും പാടില്ല, പാടില്ല. അത് നന്നായിട്ട് മുരിമുരി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് എണ്ണ എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് അതിന്ന് നന്നായിട്ട് ഇങ്ങനെ എണ്ണ ഇറങ്ങി പോരുള്ളൂ. തണുത്തതിന് ശേഷമൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ അതിന്ന് എണ്ണ പോരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ഞാനൊരു ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ, എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ. ഇങ്ങനെ ആകുമ്പോൾ വേസ്റ്റൊക്കെ മുകളിൽ നിന്നും ചെയ്തോളും, എണ്ണ അതിൽ നിന്ന് താഴേക്ക് അങ്ങ് ഉറ്റി പോവുകയും ചെയ്തോളും. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബൗള് നോക്കിയിട്ട് തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഉറ്റി പോകാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പമുള്ളത് തന്നെ ആദ്യം തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ കണ്ടില്ലേ, എണ്ണ അതിലേക്ക് ഉറ്റുന്നതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തണുത്ത് വരട്ടെ. അപ്പോൾ കുറച്ചൊന്ന് അങ്ങ് പരത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് അങ്ങ് ഉറ്റിപ്പോയിക്കോളും. ഇനി നമ്മൾ നല്ല പോലെ തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് അതിൽ താഴേക്ക് പോയിക്കോളും. കണ്ടില്ലേ, നല്ല പോലെ മുരിഞ്ഞ് വന്ന് കണ്ടില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള മൂപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് തണുത്ത് വരട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ബൗളിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിലേക്ക് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിന്ന് ഈ വേസ്റ്റ് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു വേസ്റ്റിൽ എണ്ണ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൈകൊണ്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ വേസ്റ്റൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വെളിച്ചെണ്ണേൻ്റെ കളർ നല്ല ഡാർക്ക് പച്ച കളറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ എഫക്റ്റ് എന്തായാലും നമ്മളെ മുടിക്കുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസമെങ്കിലും യൂസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ്, മുടിക്ക് അകാല നേരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരും, മുടിക്ക് നല്ല കളറ് കിട്ടും, നല്ല വളർച്ച ഉണ്ടാവും. പിന്നെ ഈ ഒരു താരൻ്റെ കുഴപ്പം, അതുപോലെ തന്നെ മുടി പൊട്ടൽ, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പോകാൻ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാച്ച എണ്ണയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനി ഇതുപോലെയുള്ളൊരു ബോട്ടിലോട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുപോലെ എണ്ണ തലയിൽ തേച്ചിട്ട് കുളിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.